അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ എൻ്റെ അടുത്ത് രാജി ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞ് അഞ്ജുവിൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പഴയ കണക്കൊക്കെ ഒന്ന് പുതുക്കണേന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ടെൻഷൻ ആവണ്ട, ഇത് ടെൻഷൻ ആവണ്ട, അവൻ ചിലപ്പോൾ വേറെന്തെങ്കിലും പറഞ്ഞാൽ അവൾ പറഞ്ഞല്ലോ അവളുടെ ഭർത്താവ് അറിയാതാണ് എൻ്റെ ജീവിതം പാഴായി പോകും അങ്ങനെ അങ്ങനെ അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട, അത് നമ്മൾ പറഞ്ഞ് തീർത്ത പ്രശ്നമല്ലേ. നീ ഇനി അവരുമായിട്ട് യാതൊരു സമയം മേടിച്ചാൽ 10 ദിവസം കഴിഞ്ഞ് 10 എന്ന അക്കൗണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അഞ്ജുവിൻ്റെ പിന്നെ അക്കൗണ്ടിലോട്ടാണ് രാജി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മുഴുവൻ, ഈ 5 ലക്ഷം ഉൾപ്പെടെ. മുത്തൂറ്റിൻ്റെ സാറുമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്മാരും രാത്രി 10 മണി വരെ ഇവിടെ ഇരിക്കും. അങ്ങനെ ടോർച്ചറിങ് ആണ്. അങ്ങനെ ടോർച്ചർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇവർ വന്ന് നമ്മുടെ മുറ്റത്തിരിക്കുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അടുത്ത പെട്ടെന്ന് കിട്ടുന്ന ആരുടെയെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുക. അങ്ങനെ അങ്ങനെ കടം മേടിക്കുക. പിന്നെ കടത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ചേച്ചിക്ക് തന്നെ ഒരു 500 രൂപ വേണം, 485 രൂപ വേണം രാജ്യത്തിക്ക് മരുന്ന് ആഴ്ച. അഞ്ചെന്ന് പറയുന്നത് അഞ്ചുമാണ്. അഞ്ചുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ അവൾ അറിയുന്നില്ല ഇത് ഇരട്ടിയാണെന്ന്. ഇതിന്റെ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5000 രൂപ നമ്മൾ മേടിക്കുവാണെങ്കിൽ 10 ദിവസത്തേക്ക് 1000 രൂപയാണ്. 10 ദിവസത്തേക്ക് അതെനിക്കറിയാം. ആ വരുമാനം എന്തുവാണ് അല്ലെങ്കിൽ ആ പൈസയുടെ സോഴ്സ് എന്തുവാണെന്ന് നമുക്ക് അക്കൗണ്ട് പാസ്ബുക്ക്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇവൾക്ക് പിന്നെ ഇവളുടെ ഒരു പിന്നെ വിജേഷിന്റെ ഒരു ബന്ധുവിന്റെ പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് ഇവള് പിന്നെ നോമിനി നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് കളിപ്പീര് പറ്റിയ ഒരു കൊച്ചി ആത്മഹത്യ ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരെ പിടിച്ചു. അന്നേരം ഇവളുടെ സിവിൽ ആണെങ്കിൽ ഇതായി, സ്കോറായി. ഇവൾക്ക് ഇനി ലോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. രാജി രാജിക്ക് അപ്പോൾ 260,000 രൂപയുടെ ഡ്യൂ ആയി അവിടെ അക്കൗണ്ടിൽ. അപ്പോൾ ഞങ്ങൾ പോയിരുന്ന് രാജിയുടെ അക്കൗണ്ട് മാറ്റി മറ്റേ ആ പഴയ അക്കൗണ്ട് എഴുതി കണക്ക് കൂട്ടി വെച്ചേക്കുന്ന പേപ്പറിൽ വീട്ടിനകത്ത് കാണും. അഞ്ജുവിന് കൊടുത്ത പൈസയുടെ കണക്കുകൾ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകും. പട്ടിപ്പലിശക്കാരുടെ ചൂഷണമാണ് യഥാർത്ഥത്തില് എന്റെ കാരണം. അത് വേറെ ആരുമല്ല അതിനകത്ത്. ഇപ്പൊ ഈ സംഭവം നടന്നതിനകത്ത് പിന്നെ അന്ന് 4 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാനുണ്ട്, അത് അവള് വെറുതെ എഴുതി തള്ളി എന്ന് പറഞ്ഞു. പക്ഷെ ആരും പറഞ്ഞില്ല എനിക്ക് പേടിയുണ്ട് ചേച്ചി. ഞാൻ പറഞ്ഞു നീ അവരെയൊന്നും പറയുന്നിടത്തൊന്ന് പേപ്പറിനകത്തൊന്ന് നീ സൈൻ ചെയ്ത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പേപ്പറിനകത്ത് അവൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതെനിക്കറിയത്തില്ല. അത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ വക്കീല, പൈസ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല. അഞ്ജുവിന്റെ പേര് വല്ലതും ഉൾപ്പെടുത്തിയോ? അഞ്ജുവിന്റെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും വിജേഷണ്ണൻ പിന്നെ എന്തെങ്കിലും ചെയ്ത് ആത്മഹത്യ ചെയ്തുകഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അതിന്റെ ഏക കാരണം അഞ്ജു തന്നെയാണ്. പോലീസ് ഒരു വിവരം ഈ കത്ത് വായിച്ചതിന് ശേഷം അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ ഈ ഒരു വിഷയം? പറഞ്ഞത് അത് പഴയ കത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഴയ കത്തല്ല, അത് പുതിയ കത്താണ്, അത് ഇന്നലെ എഴുതിയ കത്താണെന്ന് പറഞ്ഞു. അന്നേരം അത് പിന്നെ ഇതായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അഞ്ജുവിനെ വിളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൗരവമായിട്ട് എത്താത്തത് കൊണ്ട് ഒരു ദുരൂഹതയായിരുന്നു. ദുരൂഹതയായിരുന്നു. ഞാനും ഇന്നലെ പറഞ്ഞായിരുന്നു ദുരൂഹതയുണ്ട്, അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയും മാറ്റി മാറ്റി പറയുവാണെന്ന്. കാരണം ഇന്നലെ ഈ ചാനലുകാർ വന്ന് നമ്മുടെ അടുത്ത് പിന്നെ ഇതെടുത്തപ്പോൾ വിജേഷിനെ കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാതെ വരുമ്പോഴത്തേക്ക് പലരും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംശയമുണ്ട്, കുഞ്ഞിന് എന്ത് സംഭവിച്ചു? പ്രത്യേകിച്ച് ഈ പിന്നെ എന്താ ഷർട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇവള് ഓടിപ്പോകുന്ന ജേഷിനെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് തിരിച്ച് ആരായാലും ദുരൂഹതയെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇന്നലെ അവനെ കിട്ടി, അവന്റെ പിന്നെ ബോഡി ഇത്രയും ഇവിടുന്ന് കിട്ടി. അവളിത്രയും ദൂരം രാജി ഭർത്താവ് കൂടെ ഒരുമിച്ചാണ് ആത്മഹത്യ ചെയ്യാൻ പോയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്കിപ്പോ ഒരാളെ പിന്നെ തൂങ്ങി മരിച്ച നിലയിലും പിന്നെ ഒരാളെ എല്ലാരും പോയതാ, നോക്കിയതാ, സെർച്ച് ചെയ്തതാ, അവിടുന്ന് ആളുകളെല്ലാം പോയി നോക്കിയതാ. കാരണം പിന്നെ പോലീസ് സ്റ്റേഷനിൽ അങ്ങാണ്ട് ആ ഓട്ടോക്കാരങ്ങാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ഇതുപോലെ ഇവരെ ഈ ഫോട്ടോയിൽ കാണുന്നവരെ
ഞങ്ങൾ ഇന്നടുത്ത് ഞാൻ ഇന്ന സമയത്ത് ഇന്നടുത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് പോലീസുകാരാണ് അവിടെ ഞങ്ങൾ അവിടെ മോർച്ചർ എടുത്ത് നിന്നപ്പോൾ പോലീസുകാർ വിളിച്ച് പറഞ്ഞു ഇതുപോലെ കുറ്റിക്കോണത്ത് അവർ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. മെമ്പറെ വിളിച്ച് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും സെർച്ചിങ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ആദ്യം ഒരു സംശയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം മനസ്സിനകത്തുണ്ടായിരുന്ന ഭർത്താവ് അവിടെയും മരിച്ചു, ഭാര്യ ഇവിടെയും മരിച്ചു, അതിന്റെ അകത്ത് വല്ല സംശയവും നിങ്ങൾക്ക് ഉള്ളതായിരുന്നു? നമുക്ക് തീർച്ചയായിട്ടും കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ആരെങ്കിലും പിന്നെ അപായപ്പെടുത്തിയതാണോ എന്നുള്ളൊരു തന്നെയല്ല. ഇനിയിപ്പോ നമുക്കത് പറയാനും പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടാതെ അല്ലെങ്കിൽ പോലീസ് അതിന്റെ യഥാർത്ഥ കാരണം പറയാതെ നമുക്ക് അതും പറയാൻ പറ്റത്തില്ല. ആദ്യം ഈ നാടിനെ മൊത്തം ഞെട്ടിച്ചിരുന്നു ഈ ഒരു മരണം. തീർച്ചയായിട്ടും ഇപ്പൊ പൂർണ്ണമായിട്ടും പറയാം ഇന്നതാണ് കാരണം. നിങ്ങളിപ്പോ ആ കാരണം പറയുന്ന യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം അഞ്ജുവിന്റെ കാരണം തന്നെയാണ്. അഞ്ജുവാണ്? അതെ, അഞ്ജുവാണ്. കാരണം ഞാൻ അന്ന് ഞാൻ അഞ്ജുവിനോട് പറഞ്ഞത് എന്റെ ഫോണിനകത്ത് ഞാൻ അഞ്ജുവിനെ വിളിച്ചതിന്റെ കോള് വിളിച്ചതിന്റെ ഇതുകൊണ്ട് അഞ്ജുവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു അഞ്ജു ഇനി രാജിക്ക് പൈസ കൊടുക്കരുത് എന്ന് ഞാൻ അഞ്ജുവിനോട് പറഞ്ഞതാ. അഞ്ജു പിന്നെയും രാജി ചോദിച്ചപ്പോ രാജിക്ക് പൈസ കൊടുത്തു. എന്നിട്ട് അത് ആ പൈസക്ക് 10,000 രൂപ മേടിക്കുവാണെങ്കിൽ 10 ദിവസത്തേക്ക് 2,000-2,500 രൂപ പലിശയാണ് അവള് മേടിക്കുന്നത്. അഞ്ജുവിന്റെ കയ്യിന്ന് ഇവിടെ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ പൈസ മേടിച്ചായിരുന്നു, 5,000 രൂപ മേടിച്ചായിരുന്നു ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ ഈ 10 ദിവസം ആയപ്പോഴത്തേന് 1,000 രൂപയായി. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ ആ പൈസ കൊടുത്തു. 6,000 രൂപ അതേപോലെ പലരെയും തീർച്ചയായിട്ടും അവിടെ എനിക്കതിനെ കുറിച്ച് പറയാം. കാരണം വേറൊരാളുടെ കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് കൊച്ചിന്റെ കാര്യം മാത്രം. കാരണം ഈ അവിടെ അവളെയും കൊണ്ട് പിന്നെ തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു മരണത്തോടെ അടുപ്പിച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഔദ്യോഗികമായിട്ട് പരാതി വല്ലതും സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടോ? വേറെ ഇല്ല, നമ്മൾ ഇതിന്റെ മാത്രം FIR ഇട്ടതേ ഉള്ളൂ. ഇനി പരാതി വല്ലതും? ഇനി തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ഞങ്ങൾക്ക് അതിന്റെ അന്വേഷണം വേണം, അതിന്റെ കാര്യം വേണം എന്ന് പറഞ്ഞു. അഞ്ജു ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് അഞ്ജു മാത്രമല്ലല്ലോ, അഞ്ജു ആണ് മെയിൻ കാരണം. കാരണം ഇതിനെല്ലാം ഈ മൈക്രോ ഫിനാൻസുകാര് ടോർച്ചറിങ് ഉണ്ടാവാനുള്ള കാരണം അഞ്ജു ആണ്. അഞ്ജു എവിടുത്തെ സ്വദേശിയാണ്? ഇവിടെ ഉള്ളതാണ്.